ഹലോ ഗായ്സ്, ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയത് ദേ ഇങ്ങനെയാണ്. അവൻ്റെ കാലിന് ഇച്ചിരി പണി കിട്ടിയിരുന്നു, അപ്പോൾ അത് കൊണ്ടുപോയി അടുത്തുള്ള ഒരു വൈദ്യശാലയെ കാണിച്ച് കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞതുകൊണ്ട് വീട്ടിലങ്ങനെ വന്ന് അവനെ ഒരു സ്ഥലത്തൊക്കെ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ നേരെ കിച്ചണിലേക്ക് കയറി. ഇനി വേണം അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടി. രാവിലെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് പോയതെങ്കിലും ഇനി അടുത്ത പരിപാടി തുടങ്ങണം ഉച്ചയ്ക്കത്തേക്കുള്ള. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടല്ലോ. തേങ്ങ എപ്പോഴും നമ്മൾ ദേ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ വേണം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു, അപ്പം ഞാൻ ഇന്നലെ തന്നെ അത് കഴുകി വൃത്തിയാക്കി അരപ്പൊക്കെ തേച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മമാർക്ക് ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കറി വെക്കുന്നതിനേക്കാളും പൊരിക്കുന്നതാണ് നമ്മൾക്ക് താല്പര്യം. പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡിയാക്കുമ്പോഴേ, അതായത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഇത്തിരി വിനാഗിരിയും അതിൻ്റെ കൂടെ ഒരിത്തിരി ഗരം മസാലയും കൂടെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇങ്ങനെയാണോന്ന് അറിയത്തില്ല, എന്നാലും എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. അവധി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വിചാരിക്കും കൂടുതൽ നേരം കിടന്നുറങ്ങാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അലാ അടിക്കുന്ന ആ സമയമാകുമ്പോൾ തന്നെ അങ്ങ് കണ്ണു തുറന്നു. അലാ വെച്ചിട്ടില്ലെങ്കിലും ആ സമയത്ത് ടപ്പേന്ന് പറഞ്ഞ അങ്ങ് കണ്ണു തുറക്കും, അതോടെ ഉറക്കം പോകും. പിന്നെ ഉറക്കം പോയി ഇന്ന് അവധിയല്ലേ എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിങ്ങനെ കിടന്നിട്ട് മൊബൈലിൽ നോക്കി കിടന്ന് കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും പിന്നെ അങ്ങ് ഉറങ്ങിപ്പോകുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അടിപൊളി ടേസ്റ്റി വറുത്തരച്ച മീൻ കറിയായിരുന്നു വെച്ചത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടേക്കണേ. ഞങ്ങളുടെ കൊല്ലത്തൊക്കെ ചുമന്ന മീനിന് കിളിമീൻ എന്നാണ് പറയുന്നത്. കിളിമീൻ എന്നും പറയും ചെന്നാരെ എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം എന്തായാലും ഈ ചുമന്ന മീൻ ഭയങ്കര സുലഭമാണ്. ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും ഈ സാധനം പൊരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് വെജിറ്റബിളും കൂടെ വെക്കണമായിരുന്നു, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ തപ്പിയപ്പോഴത്തേക്ക് കുറച്ച് വെണ്ടയ്ക്ക മാത്രമേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വെണ്ടയ്ക്ക എടുത്തൊന്ന് വിഴുക്ക് വരട്ടാന്ന് വിചാരിച്ച് നാലായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വെണ്ടയ്ക്കയും അങ്ങനെ റെഡിയാക്കി വെച്ച്. എന്തായാലും ഒരു മീൻ കറിയും ഒരു മീൻ പൊരിച്ചതും ഒരു വെണ്ടയ്ക്ക വിഴുക്ക് ഉരുട്ടിയും ഉണ്ട്, എന്തായാലും കുശാലായി. പിന്നെ ഞാനൊരു കലം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് കലം എങ്ങനെയാണ് അത് ശരിയാക്കി എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ട് വെച്ച്, എന്തായാലും കഴുകി വെച്ചിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിച്ചില്ല എന്ന വിശ്വാസത്തോടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളും ചെയ്ത് മക്കളുമായി ഇണങ്ങിയും പിണങ്ങിയും അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.